നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ ഇൻഫർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം കോവിഡ് പത്തൊൻപതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുടങ്ങിക്കിടന്ന കുടിശ്ശിക തുകകൾ അതായത് വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകളെല്ലാം തന്നെ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് ഓരോ ഗുണഭോക്താവിനും ഇപ്പോൾ അവരുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ നേരിട്ട് കൈകളിലോ എത്തിച്ചേർന്നിരിക്കുന്നത് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒരു സഹായമാണിത് ഇനി തുടർന്ന് അങ്ങോട്ട് എത്ര നാളുകൾക്ക് ശേഷമാണ് ഒരു നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇതുപോലെ ഒരു തുക എത്തിച്ചേരുക എന്ന് നമുക്കറിവില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്ന തുക തന്നെ കരുതി ഉപയോഗിക്കുക ഇനി അത് മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്തൊക്കെ നടക്കുന്നത് ഒരുപാട് വലിയ നീക്കങ്ങളാണ് നമുക്കറിയാം ഏകദേശം അൻപത്തി നാല് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഈ പെൻഷനുകൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് വേണ്ടി തന്നെ ഭീമമായ ഒരു തുക കണ്ടെത്തേണ്ടതുണ്ട് നീക്കി വെക്കേണ്ടതുണ്ട് നിലവിൽ കഴിഞ്ഞ ബഡ്ജറ്റിലെ പ്രഖ്യാപനമനുസരിച്ച് ഏപ്രിൽ മാസം മുതൽ ഇനി അങ്ങോട്ട് ആയിരത്തി മുന്നൂറ് രൂപ വീതമാണ് പെൻഷൻ തുക ലഭിക്കുന്നത് മുൻപുണ്ടായിരുന്ന കുടിശ്ശിക തുക നമുക്ക് ലഭിച്ചപ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് വീതവും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ തുക കൂടി ചേർത്ത് ആയിരത്തി മുന്നൂറ് രൂപ കൂടി കൂട്ടി ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് ഗഡുക്കളായിട്ട് നമുക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ തുക വിതരണം ചെയ്തപ്പോൾ ഡിസംബർ പതിനഞ്ച് വരെ മസ്റ്ററിങ് നടത്തിയവർക്കാണ് ആനുകൂല്യം ലഭിച്ചിരുന്നതെങ്കിൽ പിന്നീട് ആറായിരത്തി ഒരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യാനുള്ള ഘട്ട വിതരണം ആരംഭിച്ചപ്പോൾ ഇവരുണ്ടായിരുന്ന കുറച്ച് നിബന്ധനകളിൽ മാറ്റം വരുത്തി അതായത് ഫെബ്രുവരി പതിനഞ്ച് വരെ മസ്റ്ററിംഗ് നടത്തിയവർക്ക് ആനുകൂല്യം വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അവിവാഹിത പെൻഷൻ കൈപ്പറ്റിയിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുനർവിവാഹകരല്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമായിരുന്നു അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നതിന് സമയമേർപ്പെടുത്തി ജൂൺ മാസം വരെ സമയം അനുവദിച്ച് അവർക്കു കൂടി തുക വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഇതിന് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഫെബ്രുവരി പതിനഞ്ച് വരെ മസ്റ്ററിങ് നടത്തിയ എല്ലാവർക്കും തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നു ഇനി ഡയറക്ട് ഹോം വീടുകളിലേക്ക് അല്ലെങ്കിൽ തുക കൈകളിലേക്ക് എത്തണമെന്ന് പറഞ്ഞിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വീടുകളിൽ തുക എത്തിക്കുകയും ചെയ്തു അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നത് നമ്മൾ വീഡിയോയുടെ തന്നെയിൽ കാണിച്ചതുപോലെ തന്നെ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് അത് മറ്റൊന്നുമല്ല അനർഹരായ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ തുക കൈപ്പറ്റുന്നുണ്ട് എന്ന് നമ്മൾ സംസ്ഥാന സർക്കാരിന് ബോധ്യമായിരിക്കുകയാണ് മസ്റ്ററിങ് നടത്തിയെങ്കിൽ പോലും അതിൽ തന്നെ ഒരുപാട് അനർഹരുണ്ട് എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ അംഗീകാരത്തോടെ അല്ലെങ്കിൽ സഹായത്തോടെ സർവീസസ് പ്ലസ് എന്ന സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ബേസിക് ഡീറ്റെയിൽസുകൾ ഉപയോഗിച്ച് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച ശേഷം പുറത്താക്കുകയാണ് അതായത് നിലവിൽ ഇപ്പോൾ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം അവരെ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കുന്നു നിലവിൽ അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ആമസിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകളോ ആണെങ്കിൽ അവർ ഈ പദ്ധതിക്ക് വെളിയിലേക്ക് മാറുന്നു ഇനി അതോടൊപ്പം തന്നെ വീടുകളുടെ സാഹചര്യം വീടുകളുടെ ഉൾവശം മനോഹരമായി മോഡിഫൈ ചെയ്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർ പദ്ധതിക്ക് വെളിയിലാകുന്നു അതോടൊപ്പം തന്നെ റൂഫ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള പാർപ്പിടമുള്ള ഗുണഭോക്താക്കൾ അവരും ഈ പദ്ധതിക്ക് വെളിയിലേക്ക് മാറും ഇനി വീടുകളിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് എ സി പോലുള്ള സംവിധാനങ്ങൾ ഉള്ള കുടുംബങ്ങളെ ഈ പദ്ധതിക്ക് വെളിയിലേക്ക് മാറ്റാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു ഇനി ആയിരം സി സിയിൽ കൂടുതൽ കാര്യക്ഷമതയുള്ള വാഹനങ്ങളുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരും ഈ പദ്ധതിക്ക് വെളിയിലേക്ക് മാറുകയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ രൂപീകരിച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ലഭിക്കുന്ന ബേസിക് ഡീറ്റെയിൽസ് മാത്രമാണ് അപ്പോൾ മറ്റു കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി അടിസ്ഥാനമാക്കി ഒരുപാട് ആളുകളെ ഈ പദ്ധതിയിലേക്ക് വെളിയിലേക്ക് മാറ്റാനായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു അഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ പട്ടികയ്ക്ക് വെളിയിലേക്ക് മാറിയിരുന്നു കാരണം മറ്റൊന്നുമല്ല നിലവിൽ ആ വ്യക്തികൾ ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ ഇവിടെ സ്ഥലത്തില്ല എന്നൊക്കെ പലതരം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ പട്ടികയ്ക്ക് വെളിയിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആളുകൾ നിലവിൽ പട്ടികയ്ക്ക് വെളിയിലേക്ക് മാറുക തന്നെ ചെയ്തു ഇനി ഉണ്ടാകുന്നത് ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റങ്ങളായിരിക്കും അപ്പോൾ രാജ്യവ്യാപകമായി നിലനിൽക്കുന്ന ഇപ്പോഴുള്ള മഹാമാരിയൊക്കെ കെട്ടടങ്ങുന്ന പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റ് ഇത്തരം നടപടികളിലേക്ക് അതായത് വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സർവീസസ് പ്ലസ് പോലെയുള്ള പുതിയ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ അനർഹരായ ഒരുപാട് ആളുകളെ അതായത് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്ന ഒരു ഗുണഭോക്താക്കളെ പട്ടികയ്ക്ക് വെളിയിലേക്ക് മാറ്റുമെന്നതിൽ ഒരു സംശയവുമില്ല അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിനും ഒരുപാട് തുക ലാഭിക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ മറ്റു പദ്ധതികൾക്ക് കാര്യക്ഷമമായ ആ തുക വകയിരുത്തുവാനായിട്ടും സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ അർഹമായവരിലേക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തുന്ന ഒരു സംവിധാനം നമ്മുടെ ഗവൺമെൻറ് എത്രയും വേഗം നടപ്പിലാക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റുള്ളവരിലേക്ക് നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പിന്നണിയിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ ഈ വാർത്തകൾ കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അതോടൊപ്പം ഞങ്ങളുടെ ചാനലുകൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് വിവരങ്ങൾക്ക് വേണ്ടി ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തുപോലിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ പ്രതി പ്രസാദന പഞ്ചിതനം ജോസ് സൈനിങ് ഓഫ്